അച്ഛാവുന്ന് വേഗം വരുന്നുണ്ടോ? ഓ പല നിലയ്ക്കും ആൾക്കാർ ചാവുന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഷർട്ട് ഇട്ട് ചാവേണ്ടത് ഗതിയായിട്ട് ഗതി മുട്ടിയ. ഓ ഈ അച്ഛന്റെ ഒരു കാര്യം മതി ഒരുങ്ങിയത്. വയസ്സാനത്തെ പെണ്ണ് കാണാമെന്നല്ലോ പോകുന്നത്. നീ പോടാ അവിടുന്ന് വാതിലടക്കണ്ടേ. ഭയങ്കര വള്ളന്മാര് ഓണക്കളി കളിക്കുന്ന കാല. പിന്നെ ഇവിടെ നിധിയല്ലേ കുഴിച്ചിട്ടിരിക്കുന്നത്. കിഴക്കേപ്പുറത്ത് വാളടച്ചോ അടച്ചു. വടക്കേപ്പുറത്ത് വാളടച്ചോ അടച്ചു. ആയിപ്പിന്റെ വാളടച്ചോ മുമ്പിൽ വെച്ചാൽ അടച്ചു. അലന്മാരുടെ വാളടച്ചോ അടച്ചു എന്നല്ലേ പറഞ്ഞത്. ഇനി എന്തെങ്കിലും അടക്കാനുണ്ടോ? ഉണ്ട്. എന്താ? അച്ഛന്റെ തിരുവായ. എന്തിനാ തലകുത്തി മറിയാൻ? എനിക്ക് അല്പം മൂത്രം ഒഴിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറയായിരുന്നോ? ഇത് നമ്മുടെ മാധവൻ നമ്പ്യാർ വിടല്ലേ. നീ അല്ല ക്ഷണിച്ച? ഏത് മാധവൻ നമ്പ്യാർ? മിലിറ്ററിയിലെ മാധവൻ നമ്പ്യാർ, അച്ഛന്റെ ഏക സുഹൃത്ത്. ഞാൻ പലപ്പോഴും പറയാറില്ലേ അവിടെ നിന്ന് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് മൂക്കറ്റം പൂശാനില്ലേ ഉദ്ഘാടന സമയ വണ്ടി കയറ്. അപ്പൊ നിനക്കിത് മനസ്സിലായില്ലേ കള്ളൻ? പിടിച്ചിരുന്നോ? വിട്ടോ? ശരിക്കും പിടിച്ചോ. വെളിച്ചപ്പാടെ ഇവിടുന്ന് ഉദ്ഘാടനം മറന്നോ? പറയുമ്പോൾ ഇന്നാണല്ലേ ഞാനത് മരിച്ച പോലെ പറഞ്ഞു. എന്നാ കേറിക്കോളൂ, ഞാൻ അങ്ങടാണ്. കൂട്ടം നടന്നോളൂ, ഞാൻ വരാം. ചിച്ചാരിക്കടവുകാരുടെ ചിരകാല സ്വപ്നം പൂവണിയുന്ന സുദിനം ഇതാ ഇതാ. സുഹൃത്തുക്കളെ, വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന ചിച്ചാരിക്കടവിലെ ഏക സിനിമാ തിയേറ്റർ ലക്ഷ്മി ടാക്കീസ് എന്ന പേരിൽ വീണ്ടും പ്രവർത്തനമാരംഭിക്കുകയാണ്. ലക്ഷ്മി ടാക്കീസിന്റെ നയന മനോഹരമായ വെള്ളിത്തിരയിൽ പ്രദർശനത്തിനെത്തുന്ന പ്രഥമ ചിത്രം ഇതാ കുമാര സംഭവം, പുണ്യ പുരാണ മഹാസംഭവം. ആബാലവൃദ്ധം ജനങ്ങളെ ഭക്തിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ പിടിച്ചിരുത്തുന്ന സംഭവം കുമാര സംഭവം. കൈലാസത്തെ കിടുകിട വിറപ്പിച്ച പരമശിവന്റെ കണ്ണുനീരിൽ കുതിർന്ന കഥന കാവ്യം. ആരാണ് ഗംഗ? എന്തിനാണ് പാർവതി പൊട്ടിത്തെറിച്ചത്? ദക്ഷന്റെ മനസ്ഥിതി എന്താണ്? ഇതിന്റെ ഉത്തരം കാണുവാൻ ചിച്ചാരിക്കടവ് ലക്ഷ്മി തിയേറ്ററിൽ നിങ്ങൾ വരിക. ദിവസേന 3 പ്രദർശനങ്ങൾ, 2:30, 6:30, 9:30. കുമാര സംഭവം, കുമാരന്മാരുടെയും കുമാരിമാരുടെയും സംഭവം കുമാര സംഭവം. ദിവസേന കുറെ ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ടല്ലോ, ഇവിടെ പറഞ്ഞാൽ കളക്ഷൻ കിട്ടും. കൈലാസത്തിലെ ഹിമവത്സാനുക്കളിൽ പാർവതിയും പരമശിവനും ചേർന്നൊരുക്കുന്ന പ്രണയരംഗങ്ങൾ, പ്രേക്ഷകരെ കുടുകുട പൊട്ടിച്ചിരിപ്പിക്കുന്ന ഹാസ്യരംഗങ്ങൾ. ഒരാളോട് മരിച്ചു കിടക്കുന്നു, അപ്പോഴവന്റെ വിട്ടോടാ. ചിച്ചാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ കുമാര സംഭവം, ദിവസേന 3 പ്രദർശനങ്ങൾ. എന്താ മുലാളി? ആ ഭാസ്കരൻ കള്ളുമായിട്ട് വരുമ്പോ 100 കൊടുത്തേക്കണം. ഓ, ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരലുണ്ടാവില്ല, ഒരുപാട് ഭാഗങ്ങൾ കവർ ചെയ്യാനുണ്ടാകും. ആ നീ മുങ്ങിക്കളയരുത്. ശരി, ആദ്യത്തെ ഷോ ഫുള്ളായല്ലേ, നാണക്കെട് കേശുവിനല്ലേ. എനിക്കാ ഒരു ഷാപ്പ് ഉണ്ടടക്ക്. അല്ല തങ്കച്ചു, ഈ സിനിമയും കള്ളും തമ്മിൽ എന്താ ബന്ധം? എടാ മോനെ, സിനിമ കള്ള് രാഷ്ട്രീയം ഇത് മൂന്നും ഒരു അമ്മ പറ്റ മക്കളാ, അറിയില്ലല്ലേ. ആ ഇവിടെ ഇവിടെ വിട്ടോ. എനിക്കത്ര പിടിച്ചിട്ടില്ല. ആണോ? എന്നാ നമുക്ക് മാറ്റി കളയുന്നേ. അലോൻ, ടിക്കറ്റ് ആണെങ്കിൽ അപ്പുറത്ത്. അയ്യോ, ഞാനിതിന്റെ പ്രൊപ്പറേറ്ററാ കേശവനുണ്ണി. നിങ്ങളാണല്ലോ ഇതിന്റെ ഓണർ. ജേക്കബ് പറഞ്ഞിരുന്നു ആളൊരു ചെറുപ്പക്കാരനാണെന്ന്. ഞാൻ ജബ്ബാർ. പ്രൊജക്ടർ വല്ല കണ്ടീഷൻ അല്ലല്ലോ. സെക്കൻഡ് ഹാൻഡാ. ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് പ്രൊജക്ടിൽ വർക്ക് ചെയ്യാന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവര് ചിരിക്കും. എന്താണാവോ? എന്താണെന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. ഞാൻ ഏത് തിയേറ്ററിൽ വർക്ക് ചെയ്യാൻ ചെന്നാലും പ്രൊജക്ടറിന്റെ കണ്ടീഷൻ നോക്കിയിട്ടേ ജോയിൻ ചെയ്യാറുള്ളൂ. അപ്പൊ ഇതിനു മുമ്പ് വർക്ക് ചെയ്യുന്നു? ഓഹോ, അപ്പൊ നിങ്ങൾക്ക് എന്നെ കുറിച്ച് ശരിക്കൊന്നും അറിയില്ലല്ലേ. ആ ജേക്കബ് ഒന്നും പറഞ്ഞില്ലേ, ഞാൻ ഷേനായിസ് പത്മനാഭ ഡാവിസൺ രാഗം ഇങ്ങനെയുള്ള മെയിൻ സെന്ററിലെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ആ മദ്രാസിൽ എൽപിൻ ശങ്കാരം വിളിച്ചിട്ട് കൂടി പോവാതെ ഇങ്ങോട്ട് വന്ന് റെപ്രസെന്റേറ്റീവ് ജേക്കബിന്റെ നിർബന്ധം കൊണ്ടാണ്. പിന്നെ നിങ്ങളുടെ നല്ല കാലം എന്റെ കഷ്ടകാലം. എന്റെ ആദ്യമായിട്ടുള്ള സംരംഭമാണ് ഇത്. അപ്പൊ നിങ്ങൾ സഹകരിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൂ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഉള്ള സൗകര്യങ്ങളൊക്കെ വെച്ച് തിയേറ്റർ വെച്ചോണ്ട. എന്നെ ഓടിക്കാൻ പഠിപ്പിച്ചു. എനിക്കെന്താ ഇവിടെ പണി? ടിക്കറ്റ് കീറൽ. ഞാൻ തന്നെ പഠിപ്പിച്ചു തന്നിട്ടാണ് എന്റെ ടിക്കറ്റ് കീറാൻ. അല്ലേ, പോയി വിളിച്ചോണ്ട. എല്ലാം ഭംഗിയായിട്ടുള്ളൂ അല്ലേ കേശു? ഉണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഭഗവതി കടാക്ഷിക്കട്ടെ.
കർത്താവിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അത് തികരിയിരിക്കാം. ദിവസേന ബൗദ്ധ പ്രദർശനങ്ങൾ 2:30, 6:30, 9:30. അത് പിന്നെ എന്റെ അനൗൺസ്മെന്റിന്റെ ഗുണമാണ്. ഈ കുമാര സംഭവം എന്ന് വെച്ചാ സാക്ഷാൽ പരമശിവന്റെ ചില സംഭവങ്ങളാ. ഏയ് ഹലോ, ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ എന്തിനാ ഇത്ര പിറകിലിരിക്കുന്നത്? കുറച്ചുകൂടി മുന്നോട്ട് അങ്ങോട്ട് ഇരുന്നൂടെ. ഇത് ദീപാരാധന തൊഴിലല്ല വെളിച്ചപ്പാടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ. ഈ സിനിമ കാണാന്ന് പറഞ്ഞാ പിന്നിലിരിക്കുന്ന ഒരു ഗെയിമാണ്. ഓ, അങ്ങനെയാണോ? ഞാൻ ഈ സിനിമയെ കാണാറില്ല. എങ്ങനെയുണ്ട് കളക്ഷൻ ഒക്കെ? പണം തുടങ്ങിയിട്ടില്ല. ഇവിടെ ആരെങ്കിലും സുഹൃത്ത് വലിക്കോ വീഡിയോ വലിക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂട്ടോ. എനിക്കാരെ ശിക്ഷിക്കാനാ? ഇതാരെ കണ്ണാടിക്കാരൻ? ഓപ്പറേറ്ററാ. എന്താ എന്റെ പേര്? ജബ്ബാർ. എന്താ ജബ്ബാർ? നായര അല്ല നമ്പൂരി. അവർക്കല്ലേ ജബ്ബാർ എന്നൊക്കെ പേരുണ്ടാവുക. നമ്മളാരാണാവോ? ഞാൻ ഇതിന്റെ ഇങ്ങനെയുള്ള സുഖമുണ്ടോ? ഇങ്ങനെയുള്ള സുഖമുണ്ടോ? എന്താ സുഖം? മാറ്റി വരും. മാറ്റേണ്ടി വരും. മാറ്റേണ്ടി വരും. അത്രക്കായോ? എന്നാ നീ ഇവിടെ ഓപ്പറേറ്റ് ചെയ്ത് സിനിമ കളിക്കണ്ട, മനസ്സിലായോ? അത്യാവശ്യം ഓപ്പറേഷൻ ഒക്കെ എനിക്കറിയാം. കള്ളുടിയാ, കള്ളുടിച്ച ആളെ ചീത്താൻ റിട്ടയർഡ് പോലീസ് അല്ല മിലിറ്ററി ആണെങ്കിലും വിടൂലാൻ. എന്നെ വിടറാ, അവൻ രണ്ട് കൊടത്തിട്ടൂടെ പറഞ്ഞു നോക്കിയാട്ടുകാരൊക്കെ നോക്കുന്നു. ഒരു കൂളിംഗ് ക്ലാസ് വെച്ചിട്ട് ജോലിക്കാരൻ. നീ പോണ തെണ്ടി ചെക്ക. അവിടുന്ന് എന്താ കുഞ്ഞമ്പാരെ? ഇരിക്കൂ ഇരിക്കൂ. ഇതാരത്? അച്ഛൻ. അപ്പൊ ഞാനാരാ? അച്ഛൻ. ഇതാരാ? പള്ളിയിലച്ഛൻ. ആ പള്ളിയിലച്ഛനാ. അമ്മേ ഭൂതി. അപ്പുറത്ത് അമ്മയും വന്നുണ്ട. അമ്മയില്ല, അച്ഛനുമില്ല, ആരുമില്ല. വിളിച്ചപ്പാടെന്താ ഇവിടെ? പുഷ്പാഞ്ജലി കഴിക്കാൻ. തിയേറ്ററിൽ നിന്ന് പുഷ്പാഞ്ജലിയ. അയ്യോ, ഞങ്ങളങ്ങനെ താമസിച്ചോ? പിന്നെ ഞാനിപ്പൊ തങ്കളോട് പറഞ്ഞോളൂ, വിശംബരജ് എന്നെ കണ്ടില്ലോ കണ്ടില്ലോ എന്ന്. നീ പറഞ്ഞ വിശംബരെ ഇടിച്ചു കയറി വരുമെന്നാണല്ലോ. ഉണ്ടായിരുന്നു എം എൽ എയുടെ വണ്ടി വർക്ക്ഷോപ്പിൽ ആയതുകൊണ്ട് പ്രഭാറിന്റെ വണ്ടി എം എൽ എ കൊണ്ടുപോയി. എം എൽ എയുടെ വണ്ടി വരാൻ പോയപ്പോ ഞാൻ വാസുവിന്റെ വണ്ടി വിളിച്ചു പറഞ്ഞു. അപ്പൊണ്ടോ അത് എം എൽ എയുടെ വണ്ടി വാസുവിന്റെ വണ്ടി കൂടി ഒരുമിച്ച് വരുന്നു. പിന്നെ ഞാൻ ഈ ടാക്സി വിളിച്ചിട്ട് പോന്നു. ഈ ടാക്സി എങ്ങനെ ഇവിടുന്നോ വിടണ്ടേ? അല്ല കിടക്കട്ടെ, ഒന്നുമില്ലെങ്കിൽ ഒരു വണ്ടിയല്ലേ, ചുമ്മാ കാണാമല്ലോ. ഉദ്ഘാടനത്തിന് സമയമായില്ലേ? അച്ഛനും വിളിച്ചപ്പാട് ചേർന്ന് സമയത്തിന് അതൊക്കെ ഭംഗിയായി നടത്തി. അപ്പൊ നീ എന്നോട് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞതോ? വിശ്വംബരനോട് ഉദ്ഘാടനത്തിന് വരണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇതൊക്കെ ഐശ്വര്യമുള്ള ആരെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളല്ലേ വിശ്വംബര? ഐശ്വര്യത്തിന്റെ കാര്യം താൻ പറയണ്ടോ? കേട്ടു, ഇതേമാതിരി വിളിച്ചു വെച്ചിട്ട് അല്ല ഏതായാലും വന്ന സ്ഥിതിക്ക് വന്നവരെ തിരിച്ചു പോകാനോ? ഭംഗി വാക്ക് പറഞ്ഞു. അങ്ങനെ ഭംഗി വാക്കൊന്നും പറയണ്ടോ കേശു? ഈ നാട്ടിലെ രണ്ട് ജനസേവകന്മാരെയാണ് താൻ പിണക്കി പറഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യം തനിക്ക് ഓർമ്മ വേണം. ഈ നാട്ടിൽ വേറെ സിനിമാ ടാക്കീസ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടോ. അച്ഛൻ കുഞ്ഞെ പോവാം, പിന്നെ പോവാം. അയ്യോ തങ്കു, അവര് കളയടോ പെട്ടി വന്നിട്ടില്ല. അയ്യോ സമയമല്ലോ. അല്ല, ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എന്തിന് ചടങ്ങുണ്ടോ? ഈ കൂവല് ആരാണ് അവിടെ കൂവണേ? എന്നാ കൃഷ്ണൻകുട്ടി, ആ കൂവണവരെ പേരൊക്കെ നേടി കൊണ്ടുവന്നേ, എനിക്കവരെ ശിക്ഷിക്കാനാ. എന്താ നിക്കടി അവിടെ? ആഹാ, കള്ളത്തരം കാണിക്കാ നീ ഒറ്റ പൊട്ടിക്കൽ വെച്ചാണ്ടല്ലോ. നിനക്ക് തമാശ കളിക്കല്ലേ? ഞാൻ ടാക്കീസ് കിടന്നു. ടിക്കറ്റ് എടുത്തോടി. പിന്നെ ടിക്കറ്റ് എടുക്കാതെ നീ എളിഞ്ഞ അകത്തേക്ക് കയറിയത് നടക്കട്ടെ പോലീസ് സ്റ്റേഷനിലേക്ക്. കള്ളി 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 അങ്ങനെ പോയാലേ നിക്ക അവിടെ. ആ ഇപ്പൊ വിടുന്നില്ല. സിനിമ ഉണ്ടോ? എനിക്ക് വേണം. എന്താ വേണം? ഒരു ഉമ്മ തരാങ്കിൽ സിനിമ കാണിച്ചേരാ കേശു. ഓണത്തിന് ഓണക്കുഴിയുടെ വായന. ആ പെണ്ണോട്ട് എന്തൊടുക്കരുത്. ആ പെണ്ണിന്റെ കണ്ണിലൊരു കരട് പോയി. അപ്പൊ ഞാൻ തപ്പി ഊതി. അപ്പയും ഊതിയും താൻ ഇവിടെ നിന്നോ? 2:30 അമ്മ നാരായണ പോയി. പെട്ടി വന്നില്ല. വന്നില്ല വന്നില്ല. നാട്ടുകാരെ ചിലർ പോവാൻ തുടങ്ങി. ഒരുത്തൻ തീപ്പെട്ടി ഉരച്ചു. അയ്യോ, ഉദ്ഘാടന ദിവസമായിട്ട് മുടക്കം വന്നാലോ? പടം കളിക്കാരുന്നാൽ എങ്ങനെ? ആ നമുക്ക് സൈകൾ നാണുവിനെ വിളിച്ച് ഒരു ഗാനം വളർത്തിച്ചാലോ? പുള്ളിക്കാരന്റെ ഷാപ്പിലിട്ടുണ്ട്. എന്റെ ജേക്കപ്പെ പേടിപ്പിച്ചു പറഞ്ഞല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ? ഇങ്ങോട്ടാണെങ്കിൽ ആ പാടെ ഒരു മെസ്സേ ഉള്ളൂ. അത് കിട്ടിയില്ല. അടുത്ത സംഭവം ഉണ്ടല്ലോ. ഉണ്ട്. ൃംഗത്തിൽ വെൺകൊ
പൂങ്കുട പോൽ വിടർന്ന ഒന്ന് വേഗം ചുറ്റിയാ പാറ വേഗം ചുറ്റുന്ന ശീലച്ച് ഉടേട്ടായി ഇതിന് കുറച്ച് സമയം പിടിക്കും സമയം എടുത്ത് ചുറ്റിക്കോ അപ്പോഴേക്കും നാട്ടുകാരെ ഞങ്ങളെ ചുറ്റിക്കും തങ്കു ഒരു മിനിറ്റ് അത് കൊണ്ടുവന്ന പടം കുമാരസംഭവല്ല എന്താ സംഭവം ആ പടം കിട്ടിയില്ല പിന്നെ കൈ കിട്ടിയതും കൊണ്ടുവന്നു ഏതാ പടം ഹൗസ് ഫുൾ ഉറപ്പാ ഇത്തരത്തല്ല നല്ല കളക്ഷൻ കിണ്ണ സാധനം രതിറാണി സെക്കൻഡ് ഷോ കിടം ബിറ്റും കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ ദൈവമേ ആകെ പ്രശ്നമാവുമല്ലോ ഉദ്ഘാടന ദിവസമായിട്ട് കളിക്കുന്ന പടം ഇങ്ങനത്തെയാന്ന് അറിഞ്ഞാ ആകെ നാണക്കേടാവും അച്ഛനും വിളിച്ചപ്പാടും പള്ളിയിൽ അച്ഛൻ എല്ലാം അകത്തുണ്ട് നമുക്ക് ഈ ഷോ വേണ്ടെന്ന് വെച്ചാലോ എങ്കിൽ അസലായി ആൾക്കാരകത്തിരുന്ന് മുഷിയ എന്ത് കുന്തമായാലും ഇതങ്ങ് കളിക്കാം അതെങ്ങനെ ശരിയാവും ഭക്തിപ്പെടും പ്രതീക്ഷയിൽ ആൾക്കാർ ഇരിക്കുന്നു ആണോ ഒരു ഭക്ത ചേർത്ത് ഇവനെ കാച്ച ഭക്തരതി തുടങ്ങിയല്ലേ പിന്നെ രണ്ടാമത്തെ റീല് ബലാത്സംഗം ഒരു ക്യാബറെ കുളി ചതിച്ചോ എന്തത് കുട്ടികളെ നിർത്തണ പട്ടി അങ്ങോട്ട് വരാൻ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല നിനക്ക് രണ്ട് തരാനാ വേറെ ഒന്നും അല്ല ചതിച്ചല്ലോ ഇങ്ങനെ ഊതി ഊതി ഈ ജീവിതം ഈ അടുപ്പി തന്നെ തീരുന്ന തോന്നെ ഇത് എങ്ങനെയാണ് ആ കാലത്ത് തന്നെ മാഷ് വല്ല ബാംഗ്ലൂരിലെ ജോലിയും കിട്ടിയാ ടാക്കീസിലേക്ക് പോവാ എന്തിനാ തുണിയില്ലാത്ത പടം കാണിക്കാനാ ഇത് ഒരു മാതിരി ചൊറിയുന്ന വർത്താനം പറയരുത് ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും ആ അങ്ങനെ ഒരിക്കലും ഒരു പോലീസുകാരൻ ഒരു അബദ്ധം പറ്റി അതാണ് നീ അച്ഛൻ വാചടിക്കാ ചോറ് കാലായി നോക്ക് എന്താ ഞാനെന്താ എന്റെ വലിയകാരനാ പോടേക്കാവുന്ന അച്ഛനെ വയസ്സുകാലത്ത് ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെടുന്ന വല്ല കാര്യമുണ്ടോ വീട്ടിൽ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെ വിശ്രമിക്കാം കാര്യങ്ങളെല്ലാം വെടിപ്പായിട്ട് നടക്കുകയും ചെയ്യും അച്ഛനെന്താന്ന് ചിന്തിക്കാത്ത ഇനിയിപ്പോ അതൊക്കെ ചിന്തിച്ചിട്ട് എന്താ കാര്യം ഇത്രയും കാലം ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ കഴിഞ്ഞത് നീയാണെങ്കിൽ ഒത്ത പുരുഷനായി നിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള പ്രാപ്തിയായി അത് തന്നെ അച്ഛൻ ഞാനും പറയുന്നു ഇനി അധികം വെച്ച് നീട്ടണ്ട അച്ഛനെങ്ങാനും പെട്ടെന്ന് കിടപ്പിലായ നോക്കാനെ കേട്ട് ഈ വയസ്സുകാലത്ത് ഒരു രണ്ടാം കെട്ടിന് എന്നെ എന്തിനാ നിർബന്ധിക്കണേ കേശു അയ്യോ രണ്ടാം കെട്ട് കെട്ടാൻ പോണൊരു ചളക്ക് ഇത്ര കാലമായിട്ട് പൂതി മാറിയില്ലോ ഞാൻ എന്റെ കാര്യ പറഞ്ഞത് നീ നിന്റെ കാര്യ പറഞ്ഞത് അതെ സത്യമായിട്ട് നീ നിന്റെ കാര്യ പറഞ്ഞത് എന്നാ നിനക്ക് എന്നാ പ്രായമായിട്ടില്ല പോടാർന്ന് കല്യാണം കഴിയാൻ വന്നു പെരുന്നാള് പെരുന്നാളെന്ന് പറഞ്ഞ ചെട്ടിക്കാട് അതാ പെരുന്നാള് എവിടുന്നൊക്കെ ആൾക്കാര് ആ ഇനി വരുന്നുണ്ട് ഈ വൃത്തിയമ്പത്തിന് പള്ളത്താങ്ങളങ്ങര ഉത്സവം ഇത്തവണ അമ്പല കമ്മിറ്റിക്കാർ രണ്ടായി പിരിഞ്ഞിട്ട് രണ്ടു കൂട്ടരും മാറി മാറി നടത്താൻ പോവാത്രേ എന്ത് വന്നാലും ഇത്തവണ തല്ലുറപ്പാ ഹലോ എത്ര കാലമായി നിന്നെ കണ്ടിട്ട് ഇപ്പൊ പെരുന്നാളിന്റെ ഉത്സവത്തിനൊന്നും നിന്നെ കാണാറേ ഇല്ലല്ലോ പഴയ ബയോസ്കോപ്പിന്റെ പരിപാടിയൊക്കെ നിർത്തിയോ അതൊക്കെ നിർത്തി മാഷന്മാരെ ഇല്ലെങ്കിൽ പത്താള് കൂടുന്നിടത്തൊക്കെ നിന്നെ കാണാലോ അതെന്തക്കാലം ഇന്നക്കാലം എന്താ നിന്റെ പരിപാടി ഞാനിവിടെ തിയേറ്ററിൽ ഓപ്പറേറ്റർ അല്ലേ പറയുമ്പോൾ എന്നാലും ഉദ്ഘാടനം ചെയ്ത് എന്തായാലും കണ്ടില്ല നീ എന്താ പറഞ്ഞത് ഓപ്പറേറ്റർ അതെ നീ എവിടെ ഈ പരിപാടി പഠിച്ചു തിരുവനന്തപുരത്ത് ഏത് തിരുവനന്തപുരം എത്ര തിരുവനന്തപുരം ഉണ്ട് ഇവിടെ ഒറ്റ തിരുവനന്തപുരം അവിടുത്തെ ഷെഹനായിസിലെ ചീഫ് ഓപ്പറേറ്റർ ആയിരുന്നു ഞാൻ ഷെഹനായിസ് തിരുവനന്തപുരത്ത് അതെ ഷെഹനായിസ് എറണാകുളത്താണ് എങ്ങനെ ഷെഹനായിസ് എറണാകുളത്താണെന്ന് ആണല്ലോ അല്ല നാല് പറഞ്ഞു അവിടുത്തെ ചീഫ് ഓപ്പറേറ്റർ ആയിരുന്നു ഞാൻ അവിടുത്തെ ചീഫ് ഓപ്പറേറ്റർ ഞാൻ അറിയും അരി നമ്മുടെ നാരായണ നായരുടെ അതെ ഈ നാരായണ നായർ എന്നെ പറ്റി പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ നാരായണ നായരുടെ മോനാണ് ഓപ്പറേറ്റർ അവനെ ഞാൻ മിനിയാന്ന് കണ്ടാണല്ല എന്നിട്ട് നിന്റെ ആരും ഒന്നും പറഞ്ഞില്ല പറേ ഉരുളല്ലേ ഉരുളല്ലേ എടാ കഴിഞ്ഞ മാസമല്ലേ നിന്നെ കരിങ്കുളത്തെ കന്നുകാലി ചന്തൊക്കെ കണ്ടത് നീ സത്യം പറ എടാ ഓടിയന്റെ അടുത്ത് മായം വേണ്ട കേട്ടോ പൊല്ലു സഹോദരന്മാരെ നിങ്ങൾ ഹലാക്ക് ഇതാക്കരുത് ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്ന് പോവുകയാണ് ഇതിന്റെ ഓണർ എന്ന് പറഞ്ഞ ആളൊരു പരമ ഫോഴ്സാ അയാൾക്ക് സിനിമന്റെ യാതൊരു എ ബി സി ഡി അറിയില്ല ഇങ്ങനെ രണ്ടാളും ഇതിന് കീറി വാതിൽ പൊളിച്ച് നാശത്താക്കണ്ടോ എങ്ങോട്ടാണ് ഈ സമൂഹത്തിന്റെ പോക്ക് ഇക്കിളിപ്പെടുത്തുന്ന ഹീന വികാരങ്ങൾ ഊതുവീർപ്പിച്ച് കലയുടെ പേരിൽ സ്ത്രീകളുടെ നഗ്നത പ്രദർശിച്ചു
നശിപ്പിച്ച് പണം പിടിങ്ങുന്ന ഈ ഏർപ്പാടിനെതിരെ ജനം പ്രതികരിക്കണം. തർക്കോവിസ്കി, പോളാൻസ്കി തുടങ്ങിയ മഹാരഥന്മാരുടെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൽ നഗ്നതയുണ്ട്. പക്ഷേ ആ നഗ്നത ചലച്ചിത്ര സംസ്കാരത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇവിടെയോ ഭാരത സ്ത്രീകളുടെ തുണിയുരിഞ്ഞ് ശരീരം പ്രദർശിപ്പിച്ച് പാരമ്പര്യത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കുന്ന ചില നരാധവന്മാരുടെ കൈകളിലാണ് നമ്മുടെ സിനിമയെന്ന് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം മിഴുകുകയാണ്, ഞാൻ വീർപ്പ് മുട്ടുകയാണ്. മൈക്ക് ശ്രീ വിശ്വംഭരനെ ഏൽപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്കാരത്തെ ഇട്ട് കോലി കളിക്കുന്ന സിനിമ നമുക്ക് വേണ്ട. 1947 ബ്രിട്ടീഷുകാരെ വിട്ടപ്പോൾ പലതും തഴഞ്ഞിട്ട കൂട്ടത്തിൽ ഇതും തഴഞ്ഞിട്ടുണ്ട് പോയി. നമ്മുടെ സിനിമ എന്താണ്? സിനിമ എന്താണ്? സിനിമ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനകത്ത് ഇരട്ടത്ത് കാണിക്കുന്ന ഒരു പ്രക്രിയയാണ് സിനിമ. എന്തുകൊണ്ടത് വെളിച്ചത്ത് കാണിച്ചുകൂടാ? അത് തന്നെ ഒരു കള്ളത്തരമല്ലേ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, തിയേറ്റർ ഉടമ മറുപടി പറയണം. സ്ത്രീകളെ കുളിക്കാനും കുളിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഒരു ഒരു ഇതാക്കി മാറ്റിയിരിക്കുകയാണ് സിനിമ. വളരുന്ന തലമുറയ്ക്ക് ഒരു തീരാശാപമാണ്. ഇത്തരം സിനിമ പടം പിടിക്കുന്നവർക്ക്, ആ പടം ഇവിടെ കളിപ്പിക്കുന്നവർക്കുമെതിരെ ശിവാനത്തൻ കുഞ്ഞിന്റെ നേതൃത്വത്തിൽ ഈ ടാക്കീസിന്റെ പഠിക്കൽ, ഈ ലക്ഷ്മി ടാക്കീസിന്റെ പഠിക്കൽ ഒരു കൂട്ടനിരാഹാര സത്യാഗ്രഹം. വേണ്ട, യോഗ ഇപ്പൊ പിരിച്ചു വിട്ടിരിക്കുന്നു. എല്ലാവരും ശാന്തരായിട്ട് പിരിഞ്ഞു പോകും, പിരിഞ്ഞു പോകും. തീരുമാനം മറ്റൊരവസരത്തിൽ അറിയിക്കാം കേട്ടോ. അല്ലെങ്കിലും അന്യോന്യം പറഞ്ഞാൽ തീരാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ തമ്മിലുണ്ടോ കേശു? അങ്ങനെ എന്ത് പ്രശ്നം? അതെ, കഴിഞ്ഞ കാര്യങ്ങൾ എന്തിനാ വെറുതെ വിളമ്പി നമ്മൾ? അല്ലാതെ പിന്നെ നമ്മളത് വിട്ടില്ലേ. നല്ല ഒന്നാം തരം ബീഫ് ഒന്ന് ഓർഡർ ചെയ്തേ. ഒരു ബീഫ്, ഒരു ബീഫ് ഫ്രൈ. എനിക്കൊരു ചിക്കൻ വേണം. ഒരു ചിക്കൻ, ഒരു ചിക്കൻ, ചിക്കൻ കൂടി എടുത്തോ. ഞാൻ ചിന്തിക്കുകയായിരുന്നു പിരിഞ്ഞ ബന്ധങ്ങളെ കൂട്ടി കിണക്കാനും പുതിയവ തുടങ്ങാനും. മദ്യം പോലെ എന്തുണ്ട് വേറെ? അല്ല, എന്നാ ഒന്നുകൂടി. ആ സിനിമയുടെ കാര്യം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് കളിച്ചതല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു അബദ്ധം പറഞ്ഞതാ. സനാ സാർ തെറ്റിയിരിക്കരുത്. പുള്ളിക്ക് ശരിയായി തന്നെ ഒരു ധാരണ ഇല്ല, പിന്നെ തെറ്റായ ധാരണ. എടോ, ഞാനൊരു പിന്തിരിപ്പണമൊന്നുമല്ല, ഈ കാര്യത്തിൽ ഒരു അല്പം പുരോഗമനം എനിക്കുമുണ്ട്. പിന്നെ ഈ കൂട്ടുകാരുടെ കൂടെ ചില കാസറ്റുകളുണ്ടല്ലോ, ഒരു രസത്തിന് ഒന്ന് രണ്ട് തവണ ഞാനും കണ്ടിട്ടുണ്ട്. ആള് കൊള്ളാമല്ലോ. കള്ളൻ എന്നിട്ട് എന്തൊക്കെയാ പ്രസംഗിച്ചത്? ഇയാളൊരു മണ്ടനാസംഗം ഒരു കലയാണ്. ജീവിതം ജീവിതവും ഈ പ്രസംഗവും ജീവിതവും കൂടി കൂട്ടിക്കൊഴിച്ചാൽ അതൊരു പ്രശ്നമാണ്. എന്താ അച്ഛൻ കുഞ്ഞിന്റെ അഭിപ്രായം? എനിക്ക് നിന്റെ അഭിപ്രായത്തിന്റെ ആവശ്യമില്ലെങ്കിലും. വിശ്വംഭര, രണ്ട് സ്മോൾ. ഹലോ, ഏയ്, തീപ്പട്ടി ഉണ്ടോ? തീപ്പട്ടി എനിക്കറിയില്ല. തനിക്ക് വല്ലതും പറ്റിയോ? തനിക്ക് ഒരെണ്ണം കിട്ടി, എനിക്ക് ഒരുപാട് കിട്ടി. പാർട്ടി ആഫീസിലോട്ട് പോവാം. എന്താ, പാർട്ടി ആശുപത്രിയിലോട്ട് പോയാ മതി. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ മറ്റൊരു ഉജ്വല കലാ സൃഷ്ടി. നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ, നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ, ഇതാ ഇന്ന് മുതൽ, നാളെ മുതൽ ഇതാ. അയ്യാ, നീ കൊറേ നേരായില്ല ചിലക്കാൻ തുടങ്ങിയിട്ട്. പടത്തിന്റെ പേരെന്താ? ഇതാ ഇന്ന് മുതൽ. പടത്തിന്റെ പേരെന്താന്ന്? ഇതാ ഇന്ന് മുതൽ. അപ്പൊ കുറച്ചു നേരത്തിന് നാളെ മുതൽ പറഞ്ഞല്ലോ. നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ. നീ ഇന്ന് മുതലോ നാളെ മുതലോ എപ്പോ വേണേ തുടങ്ങിക്കോ. പടത്തിന്റെ പേര് പറയാൻ ലീപ്പ് കിട്ടാ. പടത്തിന്റെ പേരാണ് പറഞ്ഞ ഇതാ ഇന്ന് മുതൽ. അത് നാളെ മുതലാണ് നമ്മൾ തിയേറ്ററിൽ കളിക്കുന്നത്. ആ, അങ്ങനെ പറ. ഞാൻ ഇത്ര വലിയ പോലീസുകാരനായിട്ട് എനിക്ക് എന്നെ മനസ്സിലാവില്ല, പിന്നെയാണ് നാട്ടുകാർക്ക് മനസ്സിലാവുക. ദേ, നീ ഇവനും കൊണ്ട് പബ്ലിസിറ്റി കാണുന്നുണ്ടല്ലോ, അവസാനം നീ തെണ്ടി പോവുകയും ചെയ്യും, നിന്റെ തിയേറ്ററിൽ ആളും കയറില്ല. ആ, മൈകിടത്തെ ഇടുക. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം വെച്ചാണെങ്കിൽ മുമ്പേ നീ അക്ഷരസ്ഫുടതയോട് സംസാരിക്കാൻ പഠിക്കും. സുഹൃത്തുക്കളെ, എന്റെ ഏകമകൻ നടത്തുന്ന ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ ഇതാ ഇന്ന് മുതൽ, ഇതാ നാളെ മുതൽ, ഇതാ ഇന്ന് മുതൽ, ഇതാ നാളെ മുതൽ, ഇതാ ഇന്ന് മുതൽ, ഇതാ. അങ്ങനെ റാഞ്ചി, ഞാൻ വരാൻ വൈകും. ഇതൊക്കെ ഞാൻ ഏറ്റു, ആ കാര്യം ഞാൻ നോക്കിക്കോളാം. കാലത്ത് തന്നെ നിന്റെ അപ്പൻ അടിച്ച് വീലാണല്ലോടാ. വീല് നിന്റെ അച്ഛനുണ്ടോ? തന്തയ്ക്ക് വിളിക്കാതെ വണ്ടി വിട്. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ നാളെ മുതൽ, ഇതാ ഇന്ന് മുതൽ.
നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ. അച്ഛ വേണ്ട, വീട്ടിൽ പോ, മര്യാദക്ക് വീട്ടിൽ പോ. അന്വേഷിച്ചു. അതേ, ഇന്നലെ എത്ര മണിക്കാ ജബ്ബാർ സെക്കൻഡ് ഷോ നിർത്തിയത്? ഞാൻ നിർത്തിയല്ല, അവസാനത്തെ ലോഡി കഴിഞ്ഞ് നിന്നതാ. എന്താ? അല്ല, ഞാൻ കേട്ടത് 12-ാമത്തെ റീല് കഴിഞ്ഞ് ഇന്നലെ 14-ാമത്തെ റീലിട്ട് ജബ്ബാർ പടം നേരത്തെ നിർത്തിന്നാണല്ലോ. ഓഹോ, അതാണോ കാര്യം? ഒരു എഡിറ്റിംഗ് നടന്നു എന്നുള്ളത് സത്യാണ്. 13-ാമത്തെ റീല് വേണ്ടാന്ന് തോന്നി. ഭയങ്കര ലാഗ്, മനസ്സിലായില്ല? അതായത് ഭയങ്കര എച്ചില്, പിന്നെ ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സും കരച്ചിലും കഷ്ടപ്പാടും. നായകന് ബ്ലഡ് ക്യാൻസർ, നായികക്കുണ്ട് എന്തോ ഒരു രോഗം. ഈ ഓഡിയൻസിനെ ബോറടിപ്പിക്കുന്നത് എനിക്കിഷ്ടല്ല. അവര് ചിരിച്ചു കളിച്ച് വളരെ ഹാപ്പി ആയിട്ടല്ലേ പോയത്? ഞാൻ കരുതി ജബ്ബാറിനെവിടെയും പോകാനുള്ളതുകൊണ്ട് നേരത്തെ നിർത്തുകയായിരിക്കും. ആയ് അങ്ങനെ കരുതരുത്, വർക്ക് വർക്ക്, അതാണ് എന്റെ കണ്ടീഷൻ. വേറെ ഒന്നുമില്ലല്ലോ. ആ ഒന്നുമില്ല. എന്നാ ഒരു 50 റുപ്യോട്ടെ. നാട്ടിനിക്ക് മുമ്പ് ഇങ്ങോട്ട് എത്താണ്, ഇവിടെ എടുക്ക് നേരല്ല, വേഗാവട്ടെ. താങ്ക് യു. നീ അധികം എടുക്കണമല്ലേ ജബ്ബാറെ? ഒരു ഷാപ്പ് ഓണറുടെ വിഷമം നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല എന്ന് വെച്ചാൽ. അവര് നടത്താൻ പോണത് വിദേശ മദ്യഷാപ്പല്ലേ, ചെറ്റപ്പുരയിൽ കള്ളഷാപ്പ് എടുത്തത്. നീ എന്തിനാ ബേജാറാവണേ ചേട്ടാ? അതിന്റെ പുറകിൽ ഒരുപാട് ബിസിനസ് കള്ളക്കളികളുണ്ട്. ഫലത്തിൽ കേശി പറഞ്ഞതുപോലെ ഈ ബാർ എനിക്കൊരു പാരയായിട്ട് തീരും. അതെന്ത് പാര? അവന്റെ ഷാപ്പിനകത്ത് ഇറങ്ങുന്ന കച്ചവടം അത് തന്നെയല്ലേ വിദേശി, ഇവനെ അവർക്ക് പാര. അതുകൊണ്ടൊക്കെയാ ഞാൻ ഉന്തിത്തള്ളി പോകുന്നത്. അതിന്റെ ഇടയ്ക്കാ ഈ കോടാലി. ചേട്ട പോലീസിലായിരുന്നല്ലോ, നിയമപരമായ എന്തെങ്കിലും ഒരു ലൈൻ ഉണ്ടോ? നിയമത്തെ പറ്റി മാത്രം ചോദിക്കരുത്, വന്ന് വന്ന് എന്നും ചോദിക്കാൻ. അധിക പ്രസംഗി എന്നാ? ചേട്ടാ, ഈ അമ്പലത്തിന്റെ പള്ളിയുടെ മുമ്പില് ഷാപ്പ് പാടോ? പാടില്ല. സ്കൂളിന്റെ മുമ്പിലോ? പാടില്ല. അപ്പൊ ഷാപ്പിന്റെ മുമ്പിൽ ഷാപ്പ് പാടാ? മുക്കിയിരിക്കുന്നു ചോദിച്ചാ മതി. അതെ, എനിക്ക് ഷാപ്പ് കടത്തലായിരുന്നല്ലോ ജോലി. ഓടോ, അമാശ പറയാനുള്ള നേരമല്ലേ. ഒരുത്തനോട് നെഞ്ചുരുക, ഒരു വഴി പറഞ്ഞാൽ ആരും ഇല്ലല്ലോ. എന്റെ പട്ടികാരൊക്കെ അങ്ങോട്ട് പോവുകയും ചെയ്യും, ഞാൻ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസും ആകും. നീ വിഷമിക്കാതെ തങ്കു, എന്തായാലും നീ പൊളിഞ്ഞ് പാളീസാവും. ഇവിടെ ഒരു ബാറ് വരാന്ന് പറഞ്ഞത് ഈ ഗ്രാമത്തിനൊരു തിലവുക്കുറി അല്ലേ? കണ്ണി ചോരയിലെ സംസാരിക്കും, നിങ്ങൾക്കത് സൗകര്യമായിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ പറ്റി തരാതെ പുതിയ സ്ഥലത്ത് നിന്ന് നക്കിയ കേശുവിന്റെ അച്ഛനാണെന്ന് ഞാൻ വിചാരിക്കണ്ടല്ല. ഓടാ വടിവരമ്പ, ഏത്തായിക്കോര, ഏകാശി മാണിക്ക, കാക്ക. ഞാൻ സാധാരണ ഷാപ്പി വെച്ച് പറയാനുള്ള നാക്കിന്റെ മദ്യവർജന കമ്മിറ്റി. മദ്യവർജന കമ്മിറ്റി, മദ്യവർജന കമ്മിറ്റി. മംഗളഞ്ചി ഇറങ്ങിയാട്ടെ. മംഗളഞ്ചി, ഇവിടെയാണ് ബാർ വരാൻ പോകുന്നത്. നിഷ്കളങ്കരായ ഗ്രാമവാസികളെ മദ്യപാനികളാക്കി മാറ്റാനുള്ള ഒരു വലിയ ഗൂഢാലോചന എന്റെ പുറകിലുണ്ട്. ഈ കൊച്ചു ഗ്രാമത്തിൽ എന്തിനാണ് ഒരു ബാർ? ഈ ഗ്രാമത്തിലെന്നല്ല, മഹാനഗരങ്ങളിൽ പോലും മദ്യപാനശാലകൾ ഉന്മൂലനാശം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി നടക്കുന്നത്. അതെന്താ കാണുന്നത്? ഷാപ്പ്. എന്ത് ഷാപ്പ്? കള്ള് ഷാപ്പ്. ഇവിടെ എത്ര ഷാപ്പുകളുണ്ട്? ഇവിടെ ഒരു ഒറ്റ ഷാപ്പേ ഉള്ളൂ, നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഷാപ്പാണ്. ഇവിടെ കൂടുതൽ പേരും കള്ളാ കുടിക്കുന്നത്. കൂടുതലും എന്ന് വെച്ചാൽ? ഒരു 90% ആൾക്കാർ. ഭഗവാനെ, 90% ആളുകൾ കള്ളു കുടിക്കുന്ന ഒരു ഗ്രാമം, അതും മഹാത്മജിക്ക് ജന്മം കൊടുത്ത ഭാരതത്തിൽ. അതെ, ഇവിടെ കൂടുതൽ പേർക്കും കള്ളാ ഇഷ്ടം. കള്ള് നമ്മുടെ ദേശീയ പാനീയമാണല്ലോ. പിന്നെ എന്തിനാണ് മംഗലഞ്ചി ഒരു വിദേശി? അപ്പൊ പിന്നെ പന്തൽ എവിടെ കിട്ടുന്നത്? മുള ഓല ഒക്കെ. ആരാ ഈ ഷാപ്പിന്റെ ഉടമസ്ഥൻ? ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ അത് ഉടമസ്ഥൻ ആരുമായിക്കൊള്ളട്ടെ, ഈ ഗ്രാമത്തിലെ 90% ആളുകളെയും മദ്യപാനികളാക്കി മാറ്റുന്ന ഈ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രത്തിന്റെ മുമ്പിലാവട്ടെ ആദ്യം പന്തൽ. അപ്പൊ കേ എൻ കെ ബാർ? ബാർ ആരംഭിച്ചിട്ടില്ലല്ലോ, ആദ്യം ഷാപ്പ് പൂട്ടിക്കട്ടെ, എന്നിട്ടാവാം പന്തൽ ഇവിടെ. മംഗലഞ്ചി അമ്മേ, മോനെ നന്ദിച്ചു. ഞാൻ എന്താണ് കേട്ടത്? നീ അറിഞ്ഞോ? ദൈവമേ, എനിക്ക് ദൈവമേ, നമ്മുടെ പറവാറിനല്ലേ അമ്മേ അവൾ ദുഷ്പേരുണ്ടാക്കി വെച്ചത്? ഈ നാട്ടുകാരെ മാന്യന്മാരെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? എല്ലാവരും അച്ഛനും ഇടപെട്ടത് കൊല്ലി ഞാനവളെ നിനക്കാരെയാ കൊല്ലേണ്ടത്? എനിക്കവളെ കൊല്ലണം, പിന്നാരെ കൊല്ലണം, എല്ലാവരെയും കൊല്ലണം. ഇവരെല്ലാം കൊന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവോ? എന്നാ പോയി കൊല്ലി, അവന് കൊല്ലാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക. പ്രൊപ്രൈറ്ററെ, കേട്ടതൊക്കെ ശരിയാണോ? ഞാൻ കേട്ടതൊക്കെ ശരിയാണോ എന്ന്?
ഇതുപോലൊരു കശ്മലിനായ പ്രോപ്പറേറ്റർ കൂടെ ഓപ്പറേറ്റർ ആയി ജോലി ചെയ്യേണ്ടി വന്ന ഞാൻ ലജ്ജിക്കുന്നു. ഒന്നിറങ്ങി പോടുന്നു. എന്ന് പറഞ്ഞാൽ എങ്ങനെ, എനിക്ക് ഇവിടെ അല്ലേ വേറൊരു സ്ഥലത്തേക്ക് ജോലി ചെയ്യണ്ടേ? മുമ്പ് എവിടെ ആയിരുന്നു ജോലി എന്ന് ചോദിച്ചാൽ ചിറ്റാരിക്കടവ് ലക്ഷ്മി ടോക്കീസിലാണ് ഞാൻ പറയണ്ടേ. കളവർ എനിക്ക് ശീലമില്ല. ലക്ഷ്മി ടോക്കീസിന്റെ പ്രോപ്പറേറ്റർ ആരാണെന്ന് വെച്ചാൽ നിങ്ങളെ പേര് പറയണ്ടേ? ഒരു സാമൂഹ്യ വിരുദ്ധനായ നിങ്ങളുടെ പൂർവ്വകാല ചരിത്രം എനിക്ക് അവരോട് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ എനിക്ക് അവിടെ ജോലി കിട്ടും. അതുകൊണ്ട് ന്യായമായ എന്തെങ്കിലും മാനദാസം കിട്ടാതെ ജബ്ബാർ ഇവിടുന്ന് പോണ പ്രശ്നമല്ല. അയാളുടെ കണക്ക് നോക്കി എന്താന്ന് വെച്ചാൽ കൊടുത്തോട്. ജബ്ബാറെ ഒരു മിനിറ്റ്. വൺ മിനിറ്റ് പ്ലീസ്. ജബ്ബാറെ എന്താ മാനനഷ്ടമായിട്ട് വേണ്ടത്? ഇതൊക്കെ ഒരു കണക്കില്ലേ? അതിപ്പോ പ്രോപ്പർട്ടിയുടെ കണക്ക് പ്രകാരമുള്ള മതിയോ? എനിക്ക് ഓക്കെ ചെയ്യാൻ വാങ്ങും. അച്ഛ കുഞ്ഞു മാസ എന്നെ തല്ലി ഈ നിലയിലാക്കി ആരേ ആ കേസവനുള്ളിലെ കൂട്ട കുണ്ടകൾ. ആ സമയം വേണ്ട, ഹെച്ചണ്ട് പോയി പെട്ടെന്ന് മരുന്ന് വെപ്പിക്കും. ചെല ചെല ചെല. ഒരു തൊഴിലാളിയായിട്ട് മർദ്ദിച്ച് അവസരമാക്കിയിട്ട് നേതാക്കന്മാരെ എങ്ങനെ കിട്ടാൻ പറയാനുള്ളൂ? ഞങ്ങൾ ഇതിനും വലിയൊരു അത്യാവശ്യ കാര്യത്തിനുവേണ്ടി പോവാ. താരാ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ചെന്നിട്ട് മരുന്ന് വെക്കി. അടുത്ത് വെള്ളിട്ടുമ്പോ നമുക്ക് വേണ്ട പോലെ ചെയ്യാം. ആ ഒന്ന് വേഗം ചെല്ലേ പാറേ. ഇതേ മുഖം കണ്ടില്ല, അലൂമിനിയം കലത്തിന് എറിവുണ്ടാവല്ലേ ചളുങ്ങി. ചെല്ല വണ്ടി വിടോ. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണ വായന എന്ന് പറഞ്ഞ മാതിരിയായിപ്പോ എന്റെ സ്ഥിതി. രണ്ടു നേതാക്കന്മാര് ഈ കള്ളകൃഷ്ണി കള്ള കൊച്ചാപ്പിനി മിനി ഞാൻ ശിക്ഷിക്കും. ഇതെന്റെ ഒരു മൗലികമായിട്ടുള്ള അവകാശം. അതെ ജീപ്പിലെ കയറ്. ജീപ്പിൽ എന്താ വിശേഷം? തന്നെ എസ് ഐ വിളിക്കുന്നു. പുതിയ എസ് ഐ? അതെ. ആ പുതിയ എസ് ഐ അത്രേ. എന്തെങ്കിലും നിയമവശങ്ങൾ ചോദിക്കാനായിരിക്കും പറഞ്ഞു. എല്ലാരും തിരിക്കുള്ളൂ. അതിനെന്താ, നിങ്ങളൊക്കെ പുതിയ പിള്ളേരാണല്ലോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഓടിയതല്ല, നിങ്ങൾ തള്ളിപ്പാ ഊക്കൊണ്ട് ഞാൻ പോയിതാ. ഞാൻ ഓടിയതല്ല, ഞാൻ ഓടിയതല്ലാണ് കൊരങ്ങ. ഒരു റിട്ടയർഡ് പോലീസുകാരന് നാട്ടുകാരെ ചീത്ത പറയാനും തല്ലാനും വകുപ്പുണ്ടോ? റിട്ടയർഡ് അല്ലാത്ത പോലീസുകാരന് നാട്ടുകാരെ തല്ലാനും കൊല്ലാനും ഉരുട്ടാനും വകുപ്പുണ്ടോ? വകുപ്പൊന്നും തന്നെ പഠിപ്പിക്കണ്ട. താൻ കൃഷ്ണ മുതലാളിയും കൊച്ചാപ്പ് മുതലാളിയും ചീത്ത വിളിച്ചോ? വിളിച്ചു. കള്ള കൃഷ്ണനും കള്ള കൊച്ചാപ്പും ഞാൻ ചീത്ത വിളിച്ചു. അതെന്റെ മൗലികമായിട്ടുള്ള അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ എനിക്കത് അനുവദിച്ചെന്നുണ്ട്. വായിച്ചിട്ടില്ലേ? നിർത്തോ. കൃത്യനിർവഹണത്തിനുള്ള ഈ പാവം പോലീസുകാരനെ താൻ കുരങ്ങാൻ വിളിച്ചില്ലേ? എങ്ങനെ എങ്ങനെ? താൻ ഇയാളെ കുരങ്ങാൻ വിളിച്ചില്ലേന്ന്? വിളിച്ചു. എന്താ വിളിച്ച? ഇയാളുടെ ചില ചേഷ്ടകളും ഗോഷ്ഠികളും ഒക്കെ കണ്ടപ്പോ ഞാൻ ഇയാളെ കുരങ്ങാന്ന് വിളിച്ചു. സാറൊന്ന് സൂക്ഷിച്ചു നോക്കി ഇയാൾക്ക് കുരങ്ങന്റെ ചായയില്ലേന്ന്. ആ മതി. മേലില് പോലീസുകാരനെ കുരങ്ങാന്ന് വിളിച്ചാ അടിച്ചതിന്റെ പലി ഞാൻ കുഴിക്കും. ഇനി വിളിക്കടോ? ഇല്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, കുരങ്ങനെ പോലീസുകാരാന്ന് വിളിക്കാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ കിട്ടണോണ്ട് ഒരു വിരോധമുള്ള ആളല്ല. സ്ഥാപനത്തിൽ നമ്മൾ എന്തോ ആൾക്കാരെ കൊണ്ടുവന്ന് പെരുമാറിയിട്ടുള്ളതാ. നിങ്ങൾക്ക് അങ്ങനെ വേണച്ച ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വാ. വാ എസ് ഐനെ വിളിക്കടാ. എങ്ങോട്ടേക്കാ ചേട്ടാ പോണ്ടേ? കോട്ടയ്ക്കലേക്കോ അതോ പ്രതിചികിത്സ കേന്ദ്രത്തിലേക്കോ? നിന്റെയൊക്കെ വർത്താനം കേട്ടാത്തൊന്നും ഞാൻ ഏതാണ്ട് കൊലപാതകം നടത്തിയിട്ടോ ഭവനവേദന നടത്തിയിട്ടോ പോലീസുകാരെ പിടിച്ചോണ്ടാണ്. എന്തായാലും സ്റ്റേഷനിൽ കയറി നാണക്കേടായി പോയി. 10-30 കൊല്ലം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുമ്പോ നിനക്ക് നാണക്കേടൊന്നുണ്ടായിരുന്നില്ലോ. അതെങ്ങനെ ഉണ്ടാവുക? അന്നിങ്ങനെ ഉരുട്ടി മൃഗങ്ങളോ? പുതിയ എസ് ഐ സ്ഥലം മാറി വന്നപ്പോ അയാൾക്കൊന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടേന്ന്. പുതിയ എസ് ഐ കേശൂര് അങ്ങനല്ലോ പറഞ്ഞ്. നിന്റെ തന്റെ മര്യാദക്ക് വളർത്തണം, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാടാ കൊച്ചനെ എന്നാണല്ലോ. അതെ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. ഇത് അച്ഛനും മോനും തമ്മിലുള്ള പ്രശ്നമാണ്. അന്ന് നീ പബ്ലിസിറ്റി എന്ന് പറഞ്ഞ് ഇവന്റെ പിന്നാലെ നടന്നപ്പോ ഞാൻ തീരുമാനിച്ചതാ ഇവൻ പിച്ചപ്പാലെടുക്കുന്നു. അത് നടന്നല്ലോ. എന്തായിരുന്നു അന്ന്? ഇതാ ഇന്ന് മുതൽ, ഇതാ നാളെ മുതൽ, ഇതാസിൽ ഇന്ന് മുതൽ പ്രദർശനം ആരംഭിക്കുന്ന പുതിയ മലയാള ചിത്രം ഊഹക്കച്ചവടം. ഹലോ കോംറേഡ്സ്, പ്ലീസ് വെയിറ്റ്. ഞാൻ സ്ഥലത്തില്ലെങ്കിലും വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഞാനിവിടുന്ന് വിളിച്ച ശേഷം കോഴിക്കോട് സംഘം തിയേറ്ററിലെ സെക്കൻഡ് ഷോക്ക് പോയിരുന്നു. ഇന്നലെ അത്തിപ്പാറ AC തിയേറ്ററിന് വിളിക്കാൻ വന്നിരുന്നു. അങ്ങോട്ട് പോകാനിരിക്കുമ്പോഴാണ് ഇവിടുത്തെ വിവരമുണ്ട്.
അവനോട് പോകാൻ പറഞ്ഞു, നേരെ ഇങ്ങോട്ട് വന്നു. ഇത് പിന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കാക്കന്റെ കേസല്ലല്ലോ. 3 മണിക്കല്ലേ മാറ്റി? ആ പറ, നീ ഒന്ന് അങ്ങോട്ട് നോക്കി. വല്ല കാര്യം ഉണ്ടോ ഒരു അസിസ്റ്റന്റ് വെക്കണ്ടേ? അത് അസിസ്റ്റന്റ് അല്ല ജബ്ബാറെ, പുതിയ ഓപ്പറേറ്ററാ. തമാശ ജബ്ബാറെ, ഇത് നശിക്കാൻ ഉദ്ദേശിച്ച് തുടങ്ങിയ സ്ഥാപനം അല്ല. അല്ലല്ലോ. അപ്പൊ പിന്നെ നിന്റെ സകല തരികടേയും കളി അറിയാവുന്ന ഞങ്ങള് നിന്നെ ഓപ്പറേറ്ററായിട്ട് വെക്കുവോ? അല്ല, നീ തന്നെ പറ വെക്കുവോ. ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനത്ത് നീയാണെന്ന് വിചാരിക്കാം, ഇതുപോലുള്ള ഒരാൾ ഓപ്പറേറ്ററായിട്ട് നീ വെക്കുവോ? വെക്കൂ. ഇല്ലല്ലോ, ഒരിക്കലും. ആ ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങളാണ്, അല്ല നിന്റെ സ്ഥാനത്ത് നീയും. അപ്പൊ പിന്നെ നിന്നെ ഇവിടെ ഓപ്പറേറ്ററായിട്ട് വെക്കാൻ കൊള്ളു ജബ്ബാറെ. അല്ല നീ തന്നെ പറ കൊള്ളുവോ? വേണമെങ്കിൽ ചക്ക. വേണ്ടെങ്കിലോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്നെ ഇവിടെ ഓപ്പറേറ്ററായിട്ട് വെക്കാൻ ശരിയാകാൻ പോണില്ല. ജബ്ബാറെ, നീ ഐശ്വര്യമായിട്ട് വലുത് കാലം വെച്ച് അങ്ങോട്ട് ഇറങ്ങിക്കെ. ചെല്ല്. അപ്പൊ ശരി. ഭൂമി കുഴിച്ചു കുഴിച്ചു നടക്കും ഭൂതത്താണേ, നീ കുഴിച്ച കുഴിയിൽ വീണതു നീ തന്നെ. മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, മദ്യമേ വിഷമേ വിഷമദ്യമേ. എന്റെ ജീവിത പ്രശ്നമാണ്, ഞാൻ പറഞ്ഞു നോക്കി. അച്ഛൻ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എങ്ങനെങ്കിലും ആ മംഗലം ജിയെ ഒന്ന് ഒഴിവാക്കി തരണം. നീ സമാധാനായിട്ടിരിക്കുക തങ്കച്ച, ഒരു പോംവഴി ഉണ്ടാക്കാം. എനിക്ക് ഈ ഷാപ്പ് പണിയല്ലാതെ മറ്റൊരു പണി അറിയില്ലെന്ന് അച്ഛൻ അറിയാവും. അതെനിക്ക് അറിയാലോ, അതുകൊണ്ടാണല്ലോ ഇറങ്ങി തിരിച്ചേ. എന്നാൽ അച്ഛൻ ചെല്ലേ. മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ. മദ്യമേ. നമസ്കാരം. തങ്കച്ചോ, തങ്കച്ചു, മദ്യം വിഷാണെന്നാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത്. അത് തന്നെയാണ് മംഗലജി എന്നോട് പറഞ്ഞത്. അത് ഞാനിങ്ങനെ തള്ളി പറയാ, നിനക്കത് ശരിയാണെന്ന് തോന്നില്ലേ തങ്കച്ച? അച്ചു, മർത്യരെ മൃഗമാക്കും മദ്യമേ, മർത്യരെ മൃഗമാക്കും മദ്യമേ, മർത്യരെ മൃഗമാക്കും മദ്യമേ, മർത്യരെ മൃഗമാക്കും മദ്യമേ. ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ. മദ്യമേ വിഷമേ വിഷമദ്യമേ. മദ്യമേ വിഷമേ വിഷമദ്യമേ. മദ്യമേ വിഷമേ വിഷമദ്യമേ. വിഷമദ്യമേ. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിൽ വിരോധമുണ്ടോ മംഗലഞ്ചി? ഒരു വിരോധമില്ല, എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞുതരാം. എന്നേക്ക് ഈ പരിപാടി നിർത്തി ഇവിടുന്ന് മടങ്ങിപ്പോവാ. എപ്പോ വേണേലും പോകാൻ വാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്നേക്കുമായി ഈ ഷാപ്പ് അടപ്പിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കൂ. പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു മദ്യവിരുദ്ധ പ്രതിജ്ഞ, മുഴുവൻ ഗ്രാമവാസികളെയും ചേർത്ത്. അതിനും പരിപാടിയുണ്ട്. ഇനി എന്താ അറിയണ്ടേ? മംഗലഞ്ചി, ഞാൻ എല്ലാവരുടെയും കാലു പിടിക്കുകയും നെഞ്ചത്തടിച്ച് കരയും ചെയ്താൽ മനുഷ്യത്വത്തിന്റെ പേരിൽ മനസ്സലിഞ്ഞ് ഇവിടുന്നൊന്ന് പോവോ? ഇല്ല, താൻ ഇവിടെ ആത്മഹത്യ ചെയ്ത് കാണിച്ചാലും സമരത്തിന്റെ ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വ്യതിചലിക്കില്ല. ഞങ്ങളുടെ തീരുമാനം ഉറച്ചതാണ്. പാറ പോലെ? അതെ. ഇനി എന്താ തനിക്കറിയാനുള്ളത്? ഇനി അറിയാനൊന്നുമില്ല, രണ്ട് പറയാനാണുള്ളത്. ഒരു തൊഴിലെടുത്ത് ജീവിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അല്ലാതെ മറ്റു പലരെയും പോലെ വേഷം കെട്ടി പാവങ്ങളുടെ അണ്ണാക്കിലൂടെ ഇറങ്ങുന്ന ആഹാരത്തിന് ക്ലിപ്പിടാത്താണോ ഞാൻ ചെയ്ത തെറ്റ് മംഗലഞ്ചി? ഏ മനുഷ്യ, മാനമിടിഞ്ഞു വീണാലും മലമറിഞ്ഞു വീണാലും മാനവരാശിയുടെ മുഴുവൻ മാറ്റത്തിനായി നടത്തുന്ന ഈ മഹാസംരംഭം മംഗലഞ്ചി മാറ്റിവെക്കില്ല. ഇല്ല, നിങ്ങൾ മാറ്റിവെക്കില്ല. എന്റെ മംഗലം ഉടയ്ക്കാനല്ലേ മംഗലഞ്ചി തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഒരു കാര്യം ഓർത്തോളൂ, ഒരു വിപ്ലവകാരിയും സ്വയം ജനിക്കുന്നില്ല, പട്ടിണിയിൽ നിന്നും പരിവട്ടത്തിൽ നിന്നാണ് വിപ്ലവം ഉണ്ടാകുന്നത്. എന്നെ ഒരു വിപ്ലവകാരിയാക്കി മാറ്റരുത്, എന്നിലെ സിംഹത്തിൽ നിങ്ങൾ ഓർത്തരുത്. മർത്യരെ മൃഗമാക്കും മദ്യമേ, മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ. ഇതടൊരു കൂലും വിളിയും പടം തുടങ്ങിയില്ലേ? എങ്ങനെ തുടങ്ങും? ജബ്ബാറില്ല, അവൻ അറിയില്ലെന്ന് മാറ്റിനോട് കാര്യം. അറിയാനിട്ടില്ല, ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ല അവന്റെ പോക്കത്ര ശരിയല്ലെന്ന്. ഷോ ഇല്ലെന്ന് പറഞ്ഞ ടിക്കറ്റിന് പാടി കൊടുത്ത് പറഞ്ഞു. അതുകൊണ്ടാ എല്ലാരും കൂടി ടാക്സി കണ്ടുപിടിച്ചു. അല്ല അപ്പൊ എന്ത് ചെയ്യാനാ?
കയ്യിലെ കാശ് മേടിച്ച് വെച്ച് പണം തുടങ്ങാത്ത എവിടത്തിനായോ? അയ്യോ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്, ഓപ്പറേറ്റർ എത്തിയിട്ടില്ല. ആഹാ, ഇനി പണം കാണാൻ വരുമ്പോ ഓപ്പറേറ്റർ ഞങ്ങൾ കൊണ്ടുവരാം. ദാമു, ഈ ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തവർക്കെല്ലാം അടുത്ത ഷോ കാണിക്കാം. തൽക്കാലം നിങ്ങൾ നടങ്ങ്. നീ പറയുന്ന സമയത്താണ് മനസ്സിലെങ്കിലും. പിന്നെ ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാ പറ. ഈ നാട്ടുകാരായ ഞങ്ങളെ മുഴുവൻ കളിപ്പിക്കാൻ വേണ്ടിയാണ് താനെ തുടങ്ങിയെന്ന് ഞങ്ങൾക്കൊന്നും അറിയണോ? മര്യാദക്ക് പൈസ ഉണ്ടെങ്കിൽ താക്കി സെയിൽ കത്തി. ജോസേ, നീ ഒന്ന് അടങ്ങ്. കണ്ടുപിടിക്കടി. വൺ ടു ത്രീ ഫോർ. തലാല സിറ്റുവേഷൻ നോക്കിട്ട് ട്യൂൺ ഇട്. നാടകത്തില് ഗീത മരിച്ച ദുഃഖത്തില് രവി പാടുന്ന പാട്ടാണത്. വിരഹഗാനം. ആ, സ്വന്തമായിട്ട് വല്ലതുകൊണ്ട് ഇട്ടാ മതി. നന്നാ പിടിച്ചോ. തന്നിനി പാതിരാത്രിക്ക് മനുഷ്യനെ വടിയാക്കുന്ന ഏർപ്പാട് കാണിക്കരുത്. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ടെന്ന് പാടിയാ ഞങ്ങൾക്ക് ആർക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? എനിക്ക് മനസ്സിലായിന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഗേറ്റ് തുറന്നു കൊടുക്കുന്നുണ്ടല്ലോ. സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഒരുപാട് നേരമായില്ലേ? അകത്ത് വെളിച്ചം കാണുന്നല്ലോ. ജബ്ബാർ പോയിട്ടുണ്ടാവില്ലേ? കയറി നോക്കാം. ഓഫീസ് പൂട്ടിട്ടില്ലല്ലോ. എന്താടാ നിനക്കൊക്കെ എന്ത് തോന്നി ദിവസം നടക്കുന്ന അവിടെ? ആരോട് വെച്ചിട്ട് നേരത്തെ കയറി? സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ടല്ലോ കയറി. സെക്കൻഡ് ഷോ കഴിഞ്ഞാൽ ഇതിനകത്ത് കയറും. ആ, കയറിയാലെന്താ? കയറോ, നിന്റെ തറവാട് പോയി സ്വത്തനോടാ. ഞാൻ തറവാട്ടിനടുത്തോട്ട് കളിക്കരുത്. നിന്നെ ഇവിടെ കൊണ്ടുപോരു, ഇറങ്ങിപ്പോടാ. നേരെ പോലത്തെ അക്കൗണ്ട്സ് ഒക്കെ നോക്കി. എന്റെ അക്കൗണ്ടാണ് നോക്കണ്ടേ? നിന്നെ ഇത്രയും നേരം ഇവിടെ പൊറപ്പിച്ചില്ലേ? അത് മതി. എന്ന് പറഞ്ഞാലും കണക്കും കാര്യം തീർക്കും. ചവിട്ടിക്കൊന്ന് പോയത്താത്ത ഞാൻ. ഇറങ്ങിപ്പോടാ പട്ടി. അല്ല, വിട്ടല്ലേ പോകാനൊക്കും. ഇനി പുതിയ ഓപ്പറേറ്റർ തപ്പണ്ടേ? വേണ്ട, കൃഷ്ണൻകുട്ടി നോക്കിക്കോളൂ. എന്നിട്ട് എന്നെ വിളിച്ചോണ്ടിട്ടാണ് നിങ്ങൾക്ക് എന്റെ വണ്ടി എടുത്ത് വെള്ളത്തിൽ തള്ളാം അല്ലേ? ഒറ്റ പൊട്ടിക്കലാണല്ലോ. പോടുന്ന് സത്യായിട്ട്. എന്നാലേ അത് അവളുടെ കയ്യിലിരിപ്പുണ്ടാ. ചെന്ന് പറ വരാ മനസ്സിലെന്ന്. ആഹാ, ഇന്ന് നിന്നെ ശരിയാക്കി തരാടി. ഇതൊന്ന് ചൂടായിക്കോട്ടെ. അയ്യോ, എന്റെ പൊന്ന് നാണിയെടുത്തല്ലേ എന്നെ ഒന്ന് അഴിച്ചുവിട്. ഞാൻ ഇനി ചെയ്യില്ല. മനഞ്ചേരി ഭഗവതിക്ക് ഒരു തുട എന്നെ നേർന്നിട്ട് കിട്ടിയതാ നിന്നെ. എന്റെ പൊന്ന് നാണിയെടുത്തല്ലേ, ഒന്ന് അഴിച്ചുവിട്. ആറ്റുമണമേലെ ഉണ്ണിയാഴ്ചയല്ലേ നീ നെഗിളിക്കാൻ. എന്റെ കയ്യിൽ വേദനിക്കുന്നു. നിന്റെ കുറുമ്പ് ഞാൻ നിർത്തി തരാം. അമ്പടി തീ വെക്ക. തീയല്ല, പഴുപ്പിച്ച ചട്ട വെക്ക. വെക്കി വെക്കും. പൊള്ളല്ലേ, പിന്നെ പൊള്ള. ഈ തള്ള ഭയങ്കര സാധന. അലറടി ഉറക്കാലറ്. ഹട്ട് തിന്നുമ്പോ ആലോചിക്കണം. ഈ ചട്ട ഒന്ന് ചൂടായിക്കോട്ടെ. അങ്ങനെ പോയാലോ? നിൽക്കവിടെ. ആ, ശരിക്കുള്ള സമയത്താ നീ വന്നത്. മുറുക്കി പിടിച്ചവളെ. അവൾ കള്ളിയ ഓടിക്കളയും. ഷൈൻ ചെയ്യുന്നോടി. അരിപ്പ് കുതിന്റെ മുകളിൽ ഞാൻ കാത്തിരിക്കും. ഇല്ല ഇല്ല, കൊണ്ടുപോവാ. ഇന്ന് അവളെ ശരിയാക്കുന്നുണ്ട്. വിടാം വിടാം വിടാം. നാളെ കുഞ്ഞിന്റെ മുകളിൽ ഉമ്മ വരുവാ. മറ്റൊരുത്തിന്റെ കൂടെ കെട്ടിച്ചു വിടുന്നതല്ലേ?
പറഞ്ഞു.